തിരുവനന്തപുരം വെള്ളായണിയിൽ ആൾദൈവം ചമഞ്ഞെത്തിയവർ സ്വർണവും പണവും കവർന്നു. വെള്ളായണി സ്വദേശി വിശ്വംഭരനാണ് കവർച്ചയ്ക്ക് ഇരയായത്. 55 പവൻ സ്വർണവും 1,50,000 രൂപയും നഷ്ടമായി. കളിയിക്കാവിള സ്വദേശി വിദ്യയ്ക്കും സംഘത്തിനുമെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നിയമം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എങ്ങനെയാണ് ഈയൊരു തട്ടിപ്പ് നടന്നത്? തട്ടിപ്പിനിരയായവരും പോലീസും ഒക്കെ എന്താണ് പറയുന്നത്? ഷഫീദ്, ആർജിത്തായി, തിരുവനന്തപുരം വെള്ളായണിയിലാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളായണി സ്വദേശിയായിട്ടുള്ള വിശ്വംഭരനെയാണ് ഈ ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ പറഞ്ഞു പറ്റിച്ച് വലിയ കവർച്ച നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ മുറിയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളടക്കം കാണാൻ സാധിക്കും. ഇങ്ങനൊരു ഒരു പൂജാമുറി താൽക്കാലികമായി ഇവർ ഇവിടെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുടുംബത്തിലെ മരണങ്ങളിൽ മനം തകർന്നാണ് വെള്ളായണി സ്വദേശി വിശ്വംഭരൻ മകളും മക്കളും തെറ്റിയോട് ദേവിയെന്ന് അവകാശപ്പെടുന്ന കളിയിക്കവിളയിലെ ആൾദൈവത്തിൽ അഭയം പ്രാപിക്കുന്നത്. ഈ ആൾദൈവമായ വിദ്യയും നാലംഗ സംഘവും 2021 ആദ്യം വീട്ടിൽ പൂജയ്ക്കായി എത്തുന്നത്. പിന്നാലെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ പൂജ നടത്തണമെന്നടക്കമുള്ള കാര്യം പറയുകയും മരണത്തെക്കുറിച്ച് പറഞ്ഞ് വീട്ടുകാരെ ഭയപ്പെടുത്തി വിശ്വാസത്തിലാക്കി അതിനുശേഷമാണ് ഈ മുറി, നമ്മളിപ്പോൾ കാണുന്ന ഈ മുറി, പൂജാകേന്ദ്രമാക്കിയത്. ഈ മുറിയും അലമാരയും ഒക്കെ ആയിരുന്നു തട്ടിപ്പിൻ്റെ കേന്ദ്രം. സ്ഥിരമായി രാത്രിയിൽ പൂജകൾ നടത്തി ദേവീപ്രീതി നേടണമെങ്കിൽ വീട്ടിലെ സ്വർണവും പണവും പൂജാമുറിയിലെ അലമാരയിൽ വെച്ച് പൂട്ടി പൂജിക്കണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്രയും പണവും അതേതാണ്ട് 55 പവൻ സ്വർണവും 1,50,000 രൂപയും ഇവിടെ വെച്ച് പൂട്ടിയത്. 15 ദിവസം കഴിഞ്ഞപ്പോഴും ഈ അലമാര തുറക്കാൻ ആൾദൈവം എത്തിയില്ല. അന്വേഷിച്ചപ്പോൾ ശാപം തീർന്നില്ലെന്നായിരുന്നു ഇവരുടെ മറുപടി. 3 മാസം കഴിഞ്ഞ് തുറക്കാമെന്നും പിന്നീട് അത് 1 വർഷം കഴിഞ്ഞ് തുറക്കാമെന്നും പറഞ്ഞു. പിന്നീട് സംശയം തോന്നിയ സാഹചര്യത്തിലാണ് അവർ ഈ അലമാര തുറന്ന് നോക്കിയത്. അലമാര തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ പണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഈ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഈ തട്ടിപ്പ് സംഘം ഈ ആൾദൈവമായി അടുത്ത പൂജാകേന്ദ്രങ്ങളും തേടുന്നു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരശേഖരണം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് കേസെടുത്ത് നിയമം പോലീസാണ് ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നത്. ഇലന്തൂർ നരബലി കേസ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമാകുമ്പോഴാണ് വീണ്ടും തലസ്ഥാന ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടന്നത്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ആ സംഭവ സ്ഥലത്ത് നിന്ന് ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വെള്ളായണിയിലാണ് ആൾദൈവം ചമഞ്ഞെത്തിയവർ സ്വർണവും പണവും കവർന്നത്.